Hi guys, Assalamualaikum. Welcome back to my channel. ഇന്നി നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ നിത്യജീവിതത്തിലെ നമ്മുടെ കിച്ചണിൽ ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് നമ്മുടെ ഡിഷ് വാഷ്. സാധാരണ നമ്മൾ കടകളിൽ നിന്നൊക്കെ നല്ല വില കൊടുത്താണ് ഈ ഡിഷ് വാഷ് വാങ്ങാറുള്ളത് അല്ലേ. എന്നാൽ നമ്മുടെ കയ്യിൽ 300 രൂപയും അതുപോലെ തന്നെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനും ഉണ്ടെങ്കിൽ നമുക്ക് വീടുകളിൽ നിന്ന് തന്നെ വളരെ പെട്ടെന്ന് നമ്മുടെ ഈ ഡിഷ് വാഷ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡിഷ് വാഷ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനായിട്ടുള്ള ഡിഷ് വാഷ് കിറ്റ് നമുക്ക് മാർക്കറ്റുകളിൽ വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് പറയാനുള്ളത്, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഡിഷ് വാഷ് കിറ്റ് വാങ്ങുന്ന സമയത്ത് ഇത്രയും ഐറ്റംസ് ആണ് കേട്ടോ അതിലുണ്ടാവുക. വളരെ കുറഞ്ഞ ഐറ്റംസേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഇതൊക്കെ എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. ഇത് സ്ലറിയാണ്, ഇത് 1 ലിറ്റർ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാണ് കാസ്റ്റിക് സോഡ. കാസ്റ്റിക് സോഡ കാണാൻ ഒരു ക്രിസ്റ്റൽ സോഡൊക്കെ പോലെയുണ്ട് കേട്ടോ കാണാൻ. പിന്നെ നമുക്ക് ഇതിൽ കിട്ടുന്നതാണ് സോഡിയം സൾഫേറ്റ്. ഇതൊരു പൗഡർ രൂപത്തിലാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഈ ചെറിയ ബോട്ടിലുള്ളത് നമ്മുടെ ഡിഷ് വാഷിന് നല്ല സ്മെല്ല് കിട്ടാനാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ പാക്കറ്റിലുള്ളത് നമ്മുടെ ഡിഷ് വാഷിന് നല്ലൊരു കളറ് നൽകാനും. പിന്നെ ഒരു ബോട്ടിലും കൂടി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷെ ഇതൊരു ജെല്ല് രൂപത്തിലാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയായിട്ടാണ് നമ്മൾ ഡിഷ് വാഷ് കിറ്റ് വാങ്ങുന്ന സമയത്ത് കിട്ടുക കേട്ടോ. എങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഡിഷ് വാഷ് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് 10 ലിറ്ററിൻ്റെ ഡിഷ് വാഷ് കിറ്റാണ് കേട്ടോ. ഇതുപോലെ മാർക്കറ്റിൽ 5 ലിറ്ററിൻ്റെ ഡിഷ് വാഷ് കിറ്റും അവൈലബിൾ ആണ്. അപ്പോൾ അത് നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങിക്കുക കേട്ടോ. അപ്പോൾ 5 ലിറ്ററിൻ്റെ ഡിഷ് വാഷാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ 4 ലിറ്റർ വെള്ളമാണ് എടുക്കേണ്ടത്. എന്നാൽ 10 ലിറ്ററിൻ്റെ ഡിഷ് വാഷ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ 9 ലിറ്റർ വെള്ളമാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ 9 ലിറ്റർ വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി 9 ലിറ്റർ എന്തിലാ ഇളക്കാന്നുള്ള സംശയമൊന്നും വേണ്ട. ഇതുപോലത്തെ ബോട്ടിൽ ഉണ്ടാവില്ലേ, ഇത് 1 ലിറ്ററിൻ്റെ ബോട്ടിലാണ്. അപ്പോൾ ഇതിൽ 9 പ്രാവശ്യം വെള്ളം എടുത്ത് നമ്മൾ ഈ ബക്കറ്റിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ എടുത്തിട്ടുള്ള 9 ലിറ്റർ വെള്ളമാണിത്. നമുക്കിനി ഇതിലോട്ട് നമ്മുടെ കാസ്റ്റിക് സോഡ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കാസ്റ്റിക് സോഡയൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് കയ്യിലൊന്നും ആവാതെ ശ്രദ്ധിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത് വരാൻ സമ്മതിക്കുകയും വേണ്ട കേട്ടോ. അപ്പോൾ അവരെയൊക്കെ ഒന്ന് ദൂരെ ആക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഈ ഡിഷ് വാഷ് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നമ്മുടെ കാസ്റ്റിക് സോഡ പതുക്കെ ഇട്ട് കൊടുക്കുക. കയ്യിലൊന്നും ആവാതെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി തന്നെ ഇളക്കി കൊടുക്കട്ടെ. ഇതുപോലത്തെ എന്തെങ്കിലും കമ്പ് എടുത്തിട്ട് ഇളക്കി കൊടുത്താൽ മതി. നമ്മുടെ കാസ്റ്റിക് സോഡ ക്രിസ്റ്റൽ ടൈപ്പിലാണ് ഉണ്ടാവുക, അതുകൊണ്ട് തന്നെ അലിഞ്ഞ് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും കേട്ടോ. അതുകൊണ്ട് കുറച്ച് നന്നായി തന്നെ ഇളക്കി കൊടുക്കുക. നമ്മുടെ കാസ്റ്റിക് സോഡ നന്നായി അലിഞ്ഞ് നമ്മുടെ വെള്ളത്തിൽ യോജിച്ച് കിട്ടണം. അപ്പോൾ കുറച്ച് ടൈം എന്തായാലും ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ കാസ്റ്റിക് സോഡ നന്നായി അലിഞ്ഞ് നമ്മൾ വെള്ളമായിട്ട് മിക്സായി കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കാസ്റ്റിക് സോഡ ചേർത്തത് കൊണ്ട് തന്നെ നമ്മുടെ വെള്ളം ഒന്ന് ചൂടായിട്ടുണ്ടെന്ന്. അപ്പോൾ ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു 1/2 മണിക്കൂർ ഇതിങ്ങനെ തന്നെ വെക്കുക കേട്ടോ. ചൂടാറിയതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇതിപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വെള്ളമൊക്കെ നന്നായി തണുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതിലോട്ട് 1 ലിറ്റർ വരുന്ന സ്ലറി ചേർത്ത് കൊടുക്കാം. സ്ലറി ചേർക്കുന്ന സമയത്ത് നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ സ്ലറിയും നന്നായി വെള്ളമായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് സോഡിയം സൾഫേറ്റാണ്. നമ്മുടെ ഈ സോഡിയം സൾഫേറ്റും കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് നമ്മുടെ വെള്ളമായി യോജിപ്പിച്ചെടുക്കുക കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ സോഡിയം സൾഫേറ്റും നന്നായി വെള്ളമായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നതാണ്, ഞാൻ പറഞ്ഞല്ലോ പേരൊന്നും അറിയില്ല, ഒരു ജെല്ല് രൂപത്തിലാണ് ഉള്ളതെന്നുള്ളത്. അപ്പോൾ ഇതും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു ഐറ്റം ചില കിറ്റിൽ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ, എല്ലാ കിറ്റിലും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ കിറ്റ് വാങ്ങുമ്പോൾ ഈ ഒരു ഐറ്റം ഇല്ലെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട. ഇതില്ലാതെയും നമുക്ക് ഡിഷ് വാഷ് ഉണ്ടാക്കിയെടുക്കാം.
ഇനി നമ്മളിത് നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ. നമ്മൾ ചേർത്തിട്ടുള്ള എല്ലാ ഐറ്റംസും ഒന്ന് നന്നായി യോജിച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നന്നായി ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അതിപ്പോഴല്ല നമ്മൾ ചേർക്കുന്നത്, ഒരു 4 മണിക്കൂറിന് ശേഷം നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി 4 മണിക്കൂറിന് ശേഷം നമുക്ക് ബാക്കി കാണാം. ഇതിപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ കേട്ടോ, 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മൾ വെള്ളത്തിൽ ചേർത്തിട്ടുള്ള എല്ലാ ഐറ്റംസും കൂടി ഒന്ന് യോജിച്ച് നമ്മുടെ ഈ വെള്ളം ഒന്ന് ലിക്വിഡ് ഫോമിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ലിക്വിഡിന് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ കിറ്റിൽ തന്നെ ഉണ്ട് കളർ പൗഡർ, അത് ആഡ് ചെയ്ത് കൊടുക്കുക. അത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ ഈ ലിക്വിഡിന് നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ കുഞ്ഞു ബോട്ടിലുള്ള ഈ ദ്രാവകം ഇതിലോട്ട് ഒഴിച്ചെടുക്കുക. അപ്പോൾ ഇതിപ്പം തന്നെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായി തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇതിപ്പോൾ റെഡ് ബക്കറ്റിലായിട്ടാണ് കേട്ടോ ഈ കളർ, നല്ലൊരു ഓറഞ്ച് കളറിലുള്ള ലിക്വിഡാണ്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. അപ്പോൾ ഇത് നമ്മൾ ആദ്യം നന്നായി ഇളക്കി ഒന്ന് മിക്സ് ചെയ്യട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ ലിക്വിഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഓറഞ്ച് കളറിലുള്ള ലിക്വിഡ് റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലുണ്ട് കേട്ടോ, പിന്നെ നല്ല പതിയാണ്. ഇനി നമുക്കിത് ഇതുപോലെയുള്ള ബോട്ടിൽ സൂക്ഷിച്ച് വെക്കുക. ആവശ്യത്തിലുള്ള മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെയുള്ള ബോട്ടിൽ സൂക്ഷിച്ച് വെക്കുക. ഇനി നമുക്കൊരു 2-2.5 വർഷത്തോളം ലിക്വിഡിന് എവിടെയും പോകണ്ട, ഈ ഒരു 10 ലിറ്റർ ലിക്വിഡ് തന്നെ മതിയാവും കേട്ടോ. പിന്നെ ഓരോരുത്തരുടെ യൂസിനനുസരിച്ചിട്ടായിരിക്കും കേട്ടോ ഈ ലിക്വിഡ് എത്ര വർഷം നിൽക്കുമെന്നുള്ളത്. ചിലപ്പോൾ 2 വർഷം, ചിലപ്പോൾ 2.5 വർഷം, ചിലപ്പം 1.5 വർഷം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ യൂസിനനുസരിച്ചിരിക്കും. എന്തായാലും ഒരു 2-2.5 വർഷത്തേക്കുള്ള ലിക്വിഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഡിഷ് വാഷ് നല്ല പതിയാണ് കേട്ടോ. ഞാനൊന്ന് പ്ലേറ്റിൽ ചെറുതായിട്ടൊന്ന് ആക്കിയിട്ട് കാണിച്ചുതരാം. അതാ കണ്ടില്ലേ, നന്നായി പതിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല പതയുണ്ട് ഇതിന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ലിക്വിഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ മൊബൈലിൽ ലഭിക്കുകയുള്ളൂ. എങ്കിൽ ഇൻഷാ അള്ളാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. അസ്സലാമു അലൈക്കും.